ബിവി അൻവറിനെതിരെ ഗുരുതരമായ ഒരു വിഷയത്തിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ബി ജെ പി വക കൊട്ടേഷൻ CPMന് ലഭിച്ചിരിക്കുന്നു. ആ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനി ഒരു പക്ഷേ പോലീസ് മേധാവി അതിന് തയ്യാറായില്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളിലേക്ക് കടക്കാനും ഒരു സാധ്യതയാണ് ഇവിടെ തുറന്നു നൽകുന്നത്. നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടത്തിയ പി ബി അൻവർ MLAക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുരളീധരൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഇങ്ങനെയൊരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകിയതിന് തൊട്ട് പിന്നാലെ ശക്തമായ നടപടികളും നിയമോപദേശവുമായി ബന്ധപ്പെട്ട് ബി ജെ പി മുന്നോട്ട് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഫോൺ ചോർത്താനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാണ് കത്തിലൂടെ മുരളീധരൻ ചോദിച്ചിരിക്കുന്നത്. ഫോൺ ചോർത്തലിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും മുരളീധരൻ തന്നെ ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള ഫോൺ ചോർത്തൽ ഭരണഘടനാവിരുദ്ധവും പൗരാവകാശ ലംഘനവുമാണെന്ന് കത്തിൽ എടുത്തു പറയുന്നുണ്ട്. ബി ബി അൻവർ ഫോൺ ചോർത്തിയതായും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഫോൺ ചോർത്തൽ നടത്തുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ഈ ഫോൺ ചോർത്തൽ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതീവ ഗൗരവകരമായ വിഷയമാണെന്ന്, മൗലിക അവകാശങ്ങളുടെയും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നാണ് ഡൽഹി യാത്രയ്ക്ക് മുന്നോടിയായി ഗവർണർ തന്നെ പറഞ്ഞത്. അടുത്ത ദിവസം ഗവർണർ തിരിച്ചു വരാനിരിക്കുകയാണ്. ഈ ആരോപണം സത്യമാണെങ്കിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ അറിയിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ മറുപടി കിട്ടിയ ശേഷം തുടർ നടപടികൾ എന്ത് എന്നുള്ളത് ആലോചിക്കുമെന്നും ഗവർണർ അന്ന് വ്യക്തമാക്കിയിരുന്നു. ADGP MR അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടേതടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന പി ബി അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. മുഖ്യമന്ത്രിയോട് ഗവർണർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണവും തേടി. എന്നാൽ ആർക്കും ആരുടെയും ഫോൺ ചോർത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു നടപടിക്രമമല്ല. പക്ഷേ അത് ചെയ്യാൻ സാധിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക്. പോലീസും സർവീസ് പ്രൊവൈഡറും കർശന നടപടിക്രമം പാലിച്ച് ആയിരിക്കും ഫോൺ ചോർത്തൽ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുന്നത്. കോൾ റെക്കോർഡിങ്ങും ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ ശേഖരിക്കലും ഒക്കെ തന്നെ വളരെ എളുപ്പമായൊരു നടപടിയാണ് പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ നടക്കുന്നത്. അൻവർ ഫോൺ ചോർത്തിയെന്ന് ഈ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ചില വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറും അതുപോലെ തന്നെ സംസ്ഥാന ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ADGPക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു കരാറിലേർപ്പെട്ടാൽ ഫോൺ സംഭാഷണം ചോർത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നടപടിക്രമമൊക്കെ തന്നെ സങ്കീർണമായതുകൊണ്ട് ആരുടെയെങ്കിലും ഫോൺ സംഭാഷണം തുടർച്ചയായി ചോർത്താൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് മുന്നിലുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള DIG മുതൽ DGP വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഫോൺ ചോർത്താനുള്ള അധികാരമുള്ളത്. സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരുടെയും ഫോൺ 7 ദിവസത്തേക്ക് ചോർത്താൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഫോൺ ചോർത്തൽ ആരംഭിച്ച് 3ാം ദിവസം ഉദ്യോഗസ്ഥർ സർക്കാരിന് അപേക്ഷ കൊടുക്കണം. ദേശീയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി, ഗുരുതര ക്രമസമാധാന പ്രശ്നത്തിലുള്ള സാധ്യത, രാജ്യാന്തര ലഹരി റാക്കറ്റുമായി ബന്ധം തുടങ്ങിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഫോണാണ് ഇത്തരത്തിൽ ചോർത്താൻ കഴിയുന്നത്. ഈ അപേക്ഷകൾക്ക് 7 ദിവസത്തിനകം ആഭ്യന്തര സെക്രട്ടറി അനുമതിയും നൽകണം. ഇല്ലെങ്കിൽ ചോർത്താൻ പിന്നീട് കഴിയാൻ പറ്റാതെ പോവുകയും ചെയ്യും.